ശുഭദിനം, ശുഭചിന്ത. അക്രമങ്ങളും കൊലപാതകങ്ങളും ഒരു പ്രസ്ഥാനത്തെയോ ഒരു കുടുംബത്തെയോ മുന്നോട്ട് നയിച്ചിട്ടില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത് കൊലപാതകമോ അക്രമമോ അനീതിയോ അല്ല, ധർമാധിഷ്ഠിതമായ ജീവിതമാണ് എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ട് മുന്നിട്ട് നിൽക്കാനും അല്ലെങ്കിൽ മതപരമായി മുന്നിട്ട് നിൽക്കാനും അതല്ലെങ്കിൽ മറ്റു പലതരത്തിലും മുന്നിട്ട് നിൽക്കാൻ വേണ്ടി കൊലപാതകമാണ് ഏറ്റവും ശരിയെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ അതിന് ശാശ്വതമായി നിലനിൽക്കാൻ കഴിയാത്തതാണ് എന്ന സത്യം തിരിച്ചറിയണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരസ്പരമുള്ള സ്നേഹവും വാത്സല്യവും കരുണയും എല്ലാവരും തമ്മിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അത് എവിടെയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ടായിരിക്കാം, അവരവരുടെ ആശയങ്ങളുണ്ടായിരിക്കാം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴി മാത്രമാണ്. മറിച്ച് ജീവിതത്തിന്റെ മറ്റുള്ള എല്ലാ വഴികളും സ്നേഹത്തിനും കരുണയ്ക്കും വാത്സല്യത്തിനും അഹങ്കാരമില്ലാതിരിക്കാനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കും. നമുക്കറിയാം പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, പല ഭാര്യമാരും വിധവകളായി മാറുന്നു. ആ കുടുംബത്തിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരിന്റെ ശാപം അത് ഏത് പ്രസ്ഥാനത്തിനാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? ചിലപ്പോൾ കുറെ പണം കൊടുക്കാൻ സാധിച്ചേക്കാം, കുറെ സഹായിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ മരിച്ചുപോയ ആ വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ എന്തിനീത്? വളരെയധികം ചിന്തിക്കുകയും ഒരുപാടധികം മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയമാണിത്. പരസ്പരമുള്ള സ്നേഹവും വിദ്വേഷവും രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ ഒന്നും തന്നെ ഇല്ലാതാക്കാനുള്ളതല്ല, അത് എന്നും നിലനിർത്താനുള്ളതാണ്. അവിടെ മാത്രമേ കാരുണ്യത്തിന്റെ സ്പർശമുണ്ടാകൂ. ശുഭദിനം, ശുഭചിന്തം.